ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ, ചകിരി. അപ്പോൾ ഇഷ്ടംപോലെ എല്ലാവരും വീട്ടിലുള്ളൊരു സാധനമാണ് ചകിരി. അപ്പോൾ ഈ ഒരു ചകിരി വെച്ചിട്ടാണ് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് അവിടെ കുറച്ച് ചകിരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഇതൊന്നിങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഒന്നിങ്ങനെ ആക്കിയാൽ മതി, അപ്പോൾ വൃത്തിയായിക്കോളൂ. പത്രത്തിനെ അങ്ങോട്ട് വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മീഡിയം ലെവലിൽ വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു വേസ്റ്റ് ഇല്ലേ, അതാണ് ഈ കൊക്കോപീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊക്കോപീറ്റ് എന്ന് പറയുന്നത് നമ്മളെ ചെടിക്കും പച്ചക്കറിക്കുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ ഗാർഡനിങ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്, ഈ കൊക്കോപീറ്റ് എങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സിനൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ആ ഒരു ചാനൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ക്രാഫ്റ്റ് ആണല്ലോ കാണിക്കുന്നത്, അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിലേക്ക് കടക്കാം. അപ്പോൾ അങ്ങനെ ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിത്. ഇനി ഇതിന്ന് കുറച്ചും കൂടെ എടുക്കുകയാണ്, എന്നിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുകയാണ്. ഇത് ത്രെഡാണ്, ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക കേട്ടോ. അതിനുശേഷം ബാലൻസ് ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് കറക്റ്റാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടി ഇവിടെ ചകിരി വെച്ചിട്ട് ഇതാ ഒരു പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെയുള്ളത് കുറച്ചധികം ഉണ്ടാക്കുക. അങ്ങനെ ഇവിടെ കുറച്ചധികം പീസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അക്രിലിക് കളർ യെല്ലോ ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യട്ടോ. സാധാരണ യൂസ് ചെയ്യുന്ന പെയിൻ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു പെയിൻറ്റ് ഞാൻ ഇതിന് ഓരോ പീസിനെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ ഒരു പീസ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കി എല്ലാ പീസും പെയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാ പീസും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടിവശത്തേക്ക് പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. ഇത് പേൾ കളറ് യെല്ലോ ഷെയ്ഡാണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ചെയ്യുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത് ഒരു ഗ്ലൈസിങ് കിട്ടും, പെട്ടെന്ന് മനസ്സിലാവില്ല, എന്നാലും ചെറുതായിട്ട് മനസ്സിലാവും. അപ്പം അതിനുവേണ്ടി ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു പീസ് ഞാനിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കി എല്ലാ പീസും പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ പീസും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഗ്രീൻ ടൈപ്പാണ്. അപ്പോൾ ഈ ഗ്രീൻ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇവിടെ കിട്ടുകയെന്ന്, ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ അത് ഞാനിവിടെ ഈ കാണിക്കുന്ന പോലെ കണ്ടു ഈ അടിവശത്ത് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു പീസ് റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കി എല്ലാ പീസും റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ എല്ലാ പീസും ഈ ഗ്രീൻ ടൈപ്പൊക്കെ വെച്ച് റോൾ ചെയ്തപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ലുക്കായിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു നല്ലൊരു വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇതാ ഞാൻ രണ്ട് ഈർക്കിളി എടുത്തിട്ടുണ്ട്. ഈർക്കിളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നമ്മൾ അടിച്ചു വരാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഇതില്ല, സ്റ്റിക്ക് അതാണ് കേട്ടോ. അങ്ങനെ രണ്ട് സ്റ്റിക്ക് ഈർക്കിളി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ സൈസിലുള്ളതിനെ എടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിന്ന് ഒരു പീസ് എടുത്തിട്ട് ഈ ഗ്രീൻ ടൈപ്പ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് വേണം അങ്ങനെ റോൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത പീസ് എടുത്ത് ഈ ഈർക്കിളിയുമായിട്ട് കണ്ടങ്ങനെ കൂട്ടി പിടിക്കുക, എന്നിട്ട് ഈ റോൾ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക. അടുത്തത് മൂന്നാമത്തെ പീസ് വെക്കുകയാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോളോ ചെയ്യണേ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ പീസ് വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വേണം മൂന്നാമത്തെ പീസ് വെക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഈ റോൾ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും അടുത്ത പീസ് വെച്ചിട്ട് റോൾ ചെയ്യണ്, അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാം.
പിന്നെ കുറച്ച് മുമ്പ് ഞാനൊരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒത്തിരി കൂട്ടുകാർ ചോദിച്ചിരുന്നു, പിന്നെ എന്താ ഇത്താ സ്റ്റിച്ചിങ് ഒന്നും കാണിക്കാതെ ഇരുന്നതെന്നൊക്കെ. അപ്പോൾ ഇതിൽ കൂടുതലും ഞാൻ ക്രാഫ്റ്റാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഞാനൊരു സെപ്പറേറ്റ് ചാനൽ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലും ഞാൻ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ടിപ്സും അതുപോലെ ട്രിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതലും വിദ്യാർത്ഥികളാണ് കാണുന്നത് ഈ ക്രാഫ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അമ്മമാരെയൊക്കെ സ്റ്റിച്ചിങ് അറിയുന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ, അപ്പോൾ അമ്മമാരോടൊക്കെ പറയാം ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാൻ പറയാം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കട്ടോ, പിൻ ചെയ്തിടുന്നുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള കൂട്ടുകാരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചകിരി കൊണ്ടുള്ള ഈ ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ യെല്ലോ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക, അതായത് റെഡ് കളറ്, ബ്ലൂ കളറ്, പിങ്ക് കളറിലൊക്കെ ചെയ്താലും ഭംഗിയാണ്. പിന്നെ ഞാനൊരൊറ്റ പീസല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 5-6 പീസൊക്കെ ഉണ്ടാക്കുക. അതേപോലെ മൾട്ടി കളേഴ്സിൽ ചെയ്യട്ടോ, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇതിൽ ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ലൈറ്റൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്. അപ്പോൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.